ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാകില്ല. നമ്മൾ ചെറിയ പ്രായത്തിൽ കഥകൾ വായിക്കുകയും ഇന്നാണെങ്കിൽ കേൾക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സമയത്ത് ഈ ടി വിയും കാർട്ടൂണും ഈ ചപ്പു ചവറുകളൊന്നുമില്ല, അത് അക്ഷരം പഠിച്ച് വായിക്കുക തന്നെ വേണം. ചെറിയ പ്രായത്തിലെ മുതലേ ബാലരമയും ബാലമംഗളവും അന്ന് അതൊക്കെ കിട്ടാനുള്ളൂ. അതൊക്കെ വായിച്ച് കഥ, അതുപോലെ പണ്ടുള്ള ആളുകൾ ഇങ്ങനെ ഓരോരോ കഥകൾ പറയുമ്പോൾ കേട്ട് ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വയസ്സായ ആളുകളെടുത്ത് പോയി നിന്ന് ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കും. അവരുടെ പിന്നെ ചെറുപ്പകാലത്തെ വീരശൂര പരാക്രമി കഥകളൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കും ഒരു സന്തോഷം, അത് കേൾക്കുമ്പോഴും എനിക്കും ഒരു സന്തോഷം. അപ്പം ഈ വയസ്സായ ആളുകളോട്, നമുക്ക് പാലക്കാട് ഒരു വൃദ്ധസദനമുണ്ട്, അവിടെ പിന്നെ ഏതാണ്ട് ഒരു 10-22 പേരുണ്ട്. എല്ലാവരും മെന്റലി പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പൊ അവരോടൊക്കെ അവരുടെയൊക്കെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ കഥകളൊക്കെ കേൾക്കും. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കും, ഈ കമ്മലും ഇങ്ങനെ സ്വർണ്ണമാണല്ലേ, ഇത് കടക്കമ്മലാണ് മോളെ, 10 രൂപയുടെ കമ്മലാണ്, എന്റെ കമ്മല മുടിഞ്ഞവനാണല്ലോ എടുത്തത്, അവന്റെ തലയിൽ ഇടുക്കി വീഴുള്ളൂ. നമുക്കൊരു സമാധാനം, കാരണം അവർക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ അടുത്ത അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അടുത്ത അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട്, ഭയങ്കര സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ പറയും, മോളെ ഞാനെന്ത് സൗന്ദര്യമുള്ള ആളായിരുന്നു, ആ മുടിഞ്ഞവൻ എന്നെ കെട്ടി, അതോടുകൂടി എൻ്റെ സൗന്ദര്യം പിന്നെ ആശ്വാസം. അത് കണ്ട് അടുത്തവരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ അവരോട് ഓരോരോ കഥകൾ ചോദിച്ചിട്ട്, പിന്നെ അമ്മുമ്മേ അമ്മുമ്മ ചെറുപ്പകാലത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടോന്നോ, പിന്നീട് അതിനെക്കുറിച്ചായി കഥകൾ. ഇങ്ങനെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ന് ഇസ്ലാമിക് സ്റ്റോറികളിൽ അധികവും ഹൂർലിംഗങ്ങളുടെ കഥയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് കൂടുതലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കേൾക്കാൻ വലിയ താല്പര്യമാണ്. പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ല, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കേൾക്കാൻ താല്പര്യം. ഒരു ഉസ്താദ് ഇരുന്ന് ഇങ്ങനെ നീട്ടി കുറുക്കി പ്രസംഗിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രസംഗമാണ്, മുഴുത്തമാരിടമുള്ള സ്ത്രീകളാണ് സ്വർഗീയ സ്ത്രീകൾ. മുമ്പിലിരിക്കുന്ന തലപ്പാക്കെട്ടുകാർക്കൊക്കെ അടിപൊളി, നമ്മൾ വന്നതെങ്കിലും ടൈം വേസ്റ്റ് ആയില്ല. ടൈം അങ്ങനെ കേട്ടുകൊണ്ട് സുഖനിദ്രയിൽ അങ്ങനെ പോകുമ്പോൾ, ഏയ് നിങ്ങൾ ഉറങ്ങല്ലേ, ബാക്കി വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഇനിയുണ്ടാ സൂപ്പർലേറ്റീവ് സാധനങ്ങൾ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉസ്താദ് മാരടത്തെ കുറിച്ച് വർണ്ണിക്കാവുന്നതൊക്കെ വർണ്ണിച്ചു, കാരണം ഉസ്താദിന്റെ ഫേവറേറ്റ് ആയുള്ള ടോപ്പിക്കാണ്. അതൊക്കെ ഇഷ്ടം പോലെ വർണ്ണിച്ചു കഴിഞ്ഞപ്പം ഉസ്താദ് എന്നിട്ട്, ഉസ്താദ് മറ്റാരുമല്ല അബൂബക്കർ ഖാസിമിയാണ്, അദ്ദേഹം എന്നിട്ട് പറയാണ്, മുമ്പിലിരിക്കുന്ന പയ്യന്മാരൊക്കെ വശപ്പശകായിട്ട് നോക്കുന്നല്ല, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വരട്ടെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതാണ് കാരണം ഉസ്താദ് തന്നെ ഈ ഹൂറികളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കൺട്രോൾ പോയി. അതിന്റെ ഇടയ്ക്ക് ഉസ്താദ് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഹൂറികളുടെ കാര്യം പറയുമ്പോൾ അവരിങ്ങനെ ആകാശത്ത് നിന്ന് വരിവരിയായിട്ട് ഇറങ്ങി വരുന്നത് പോലെ കാണും. എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ പറഞ്ഞാൽ പെശക സംഗതി വഷളാകും. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റേജിന് പുറത്തു വന്നു, ഇപ്പൊ ഇവിടെ പറയാൻ പറ്റത്തില്ല, പബ്ലിക് അല്ലേ, അതുകൊണ്ട് നിങ്ങൾ പുറത്തു വന്നു, പുറത്തിരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം, കാരണം അതാകുമ്പോൾ നമുക്ക് സ്വറ പറഞ്ഞിരിക്കാം. ആ വളരെ സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം കേൾക്കും പറയുന്ന, എനിക്ക് സന്തോഷം കേൾക്കുന്ന, അതാണ് ഉസ്താദിന്റെ ഒരു രീതി. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോഴേക്ക് മുമ്പിലിരിക്കുന്ന ആളുകളോട്, നല്ല എക്സൈറ്റഡ് ആയല്ലേ, നല്ല സന്തോഷമായില്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോ എന്നെ രസകരമായ ഒരു വിഷയമായിട്ട് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് ഒരു ഉമ്മച്ചിക്കുട്ടിയാണ്. ഈ ഉമ്മച്ചിത്താത്ത വന്ന് സ്വർഗീയ സ്ത്രീകളുടെ, സ്വർഗത്തിലെ റാണികളുടെ കഥ അങ്ങനെ പറയുമ്പോൾ താത്താക്ക് ഒന്ന് കരഞ്ഞൂടേന്ന് എനിക്ക് തോന്നിപ്പോയി. നെഞ്ചിലിടിച്ച് കരയാം, രണ്ടും കൂടെ താത്താക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് തന്നാ ഞാൻ പോയി നെഞ്ചിലിടിച്ച് കൊടുക്കാം, താത്താവിനെ കരഞ്ഞാൽ മതി, എന്തിനും തയ്യാറായിരുന്നു. പക്ഷേ താത്ത അറിയുന്നില്ല, ഈ സ്വർഗത്തിൽ താത്ത ഇല്ല, താത്ത താത്താടെ ഉമ്മയില്ല, താത്ത താത്താടെ സഹോദരങ്ങളിൽ ആരുമില്ല, താത്ത താത്താടെ മക്കളുമില്ല, താത്ത കാരണം ഈ ലോകത്തുള്ള സ്ത്രീകൾ ഇല്ല, അവിടെ ഹൂർലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഉസ്താദുമാരെന്ന് തേച്ചു മിനുക്കാൻ വേണ്ടിയിട്ട് പറയും, 73rd ഒരു സ്ഥാനം സ്ത്രീകൾക്കാണ്. നാണമില്ലേ പെണ്ണുങ്ങളെ, നാണമില്ലേ, നാണോ മാനോ ഇല്ലേ, ഇവിടെയും ഇവനെയൊക്കെ സുഖിപ്പിക്കുക, അവിടെയും അവനെയൊക്കെ സുഖിപ്പിക്കുക, ഇത് തന്നെയാ ജോലി. പിന്നെ കള്ളം കുടിച്ച് ഉന്മത്തരായി, അങ്ങനെ താല്പര്യമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് പിന്നെ കള്ളിനോടൊന്നും താല്പര്യമില്ല, പെണ്ണുങ്ങളോടും താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു. പിന്നെ ബാലന്മാർ, കുഞ്ഞുങ്ങളെ കണ്ടാൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു, കുഞ്ഞുങ്ങളെ കണ്ടാൽ കാമ്പൊന്നും പൊട്ടി വലിക്കത്തില്ല, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും, പ്രശ്നമില്ല. ഓക്കെ, അവർക്കതുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ഈ പുരുഷന്റെ 73rd സ്റ്റേജിന് വേണ്ടി മത്സരിക്കുന്ന, 5 നേരം നമസ്കരിക്കുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും മുമ്പിലുള്ള ഭക്ഷണം ഏതാനും മണിക്കൂറത്തേക്ക് ഉപേക്ഷിക്കുകയും ചെയ്ത് നോമ്പ് പിടിച്ച് ഹജ്ജ് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ദാനം ചെയ്ത് നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഉണ്ടല്ലോ, എന്തിന്, എന്തിനു വേണ്ടി? സ്വർഗത്തിലെ നമ്മുടെ പുരുഷന്റെ 73rd സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല, ശരി ശരി നടക്കട്ടെ നടക്കട്ടെ, അല്ലാതെ നമ്മൾ എന്ത് പറയാം. അപ്പോ സ്വർഗത്തിൽ നിർത്തിയ ഒരു താത്ത വന്നിട്ടുണ്ട്, താത്ത കിസ്സ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് വന്നിട്ടുള്ളത്.
ഖിസ്സ എന്ന് പറഞ്ഞാൽ തന്നെ കഥ എന്നാണ് അർത്ഥം. സ്വർഗീയ സ്ത്രീകളുടെ റാണി എന്ന പദവി നൽകിയിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, എന്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ? ഫാത്തിമ റളിയല്ലാഹു അൻഹ 19 29 വയസ്സ് വരെ ആയുസ്. അതിനിടയിൽ ചരിത്രം ഒരുപാടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 5 വയസ്സാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നത്. ഇസ്ലാമിലായിരുന്നു ഫാത്തിമയുടെ ജീവിതം. സ്വന്തം ഉപ്പയെ, ഒരു ഉമ്മ മകനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പരിപാലിച്ചു. അതുകൊണ്ട് ഉമ്മു അബീഹ കാര്യം നിങ്ങൾ കേട്ടില്ലേ? ഇത് കെ ടി ജലീലിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി കൊടുത്തതുപോലെയുള്ള ഏർപ്പാടാ. പ്രവാചകനാണല്ലോ സ്വർഗത്തിന്റെ എല്ലാം. അപ്പോ ഭാര്യമാർ ഇത്രയും ഉണ്ടായിട്ട് മോളോളം വരുമോ? പിന്നെന്താ പറഞ്ഞത്? ഫാത്തിമയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ആർക്ക് ജോലി കിട്ടുന്നത്? നുബുവത്ത്, പ്രവാചകത്വം ലഭിക്കുന്നത് പ്രവാചകന് മുഹമ്മദ് നബിക്ക്. സ്വന്തം ഉമ്മ മകനെ നോക്കുന്നത് പോലെ ഫാത്തിമ മുഹമ്മദ് നബിയെ നോക്കിയെന്ന് നിങ്ങൾ കേട്ടില്ലേ? കേട്ടോളൂ. സ്വന്തം ഉപ്പയെ, ഒരു ഉമ്മ മകനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പരിപാലിച്ചു. അതുകൊണ്ട് ഉമ്മു അബീഹ എന്ന നാമത്തിന് അവൾ വിധേയയായി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുമായി ഇത്രമാത്രം സാദൃശ്യം ചെലുത്തുന്ന മറ്റൊരു വ്യക്തിത്വത്തെ അവർക്ക് അറിയില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ഇരുത്തം, നടത്തം, സംസാരത്തിലുടനീളമുള്ള സത്യസന്ധത, വിശ്വാസത്തിലുള്ള ദൃഢത, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ചന്ദ്രനെ പോലെ വിളങ്ങുന്ന മുഖകാന്തി, ഇതെല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചിരുന്നു. അതിനാൽ അവൾ അസ്-സഹ്ര എന്നറിയപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അസുഖബാധിതനായിരിക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്തോ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. വീണ്ടും വിളിച്ചു, എന്തോ പറഞ്ഞു. അവർ പുഞ്ചിരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫാത്തിമ നീ ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രവാചകൻ മരണാസന്നനായപ്പോ ഫാത്തിമയെ വിളിച്ചു. ആദ്യം ഒരു കാര്യം പറഞ്ഞപ്പോ കരഞ്ഞു, രണ്ടാമതൊരു കാര്യം പറഞ്ഞപ്പോ ചിരിച്ചു. അതെന്താണെന്നാണ് ഈ പറയുന്നത് കേട്ടോ. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അസുഖത്തെ തരണം ചെയ്യുകയില്ല എന്ന്. ഫാത്തിമ പറഞ്ഞു, ഞാനായിരിക്കും അടുത്തതായി, രണ്ടാമതായി എന്നോട് പറഞ്ഞത് ഞാനായിരിക്കും ഈ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും ആദ്യം ചേരാൻ പോകുന്നത്. വല്ല മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് പ്രവാചകൻ മരണാസന്നനായിരിക്കെ പ്രവാചകൻ ഫാത്തിമയെ അടുത്ത് വിളിച്ചിട്ട്, മകളെ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ആദ്യം പറഞ്ഞ മക്കളെ മരിക്കാനായിട്ടാ, ഞാൻ ഉടനെ തന്നെ തട്ടിപ്പോകും ട്ടാ, ശരി എന്നാ അപ്പ പെട്ടെന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കരച്ചില്. പിന്നെ രണ്ടാമത്, മകളെ ഞാൻ കഴിഞ്ഞാൽ നീ അടുത്ത് എൻ്റെ കൂടെ വരാൻ പോണട്ടാ. അപ്പോ അപ്പ ഓഹോ, എന്റെ പൊടി കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? എന്നെയും കൊണ്ടേ പോകും. ചില ആൾക്കാർ പറയാലോ, നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന്. ശരി, അപ്പ പറഞ്ഞത് കൃത്യമായിട്ട് പാലിച്ചല്ലോ. അപ്പൊ അപ്പ എന്നെയും കൂടെ, എന്റെ പൊടിയും കൂടി കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ എന്റെ മക്കള് ചെറുതാണ്, സാരമില്ല. വാപ്പയ്ക്ക് ഇനി ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ പേടിയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഞാനും കൂടി വന്നേക്കാം. അതാണ് ആ പറഞ്ഞത്. അപ്പോ ഇതുകൊണ്ടാണ് സ്വന്തം മോൾക്ക് സ്വർഗത്തിൽ ഫസ്റ്റ് തന്നെ റിസർവേഷൻ ടിക്കറ്റ് നബി അങ്ങ് കൊടുത്തത്. എന്നാ നബിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലെന്നേ. ഇന്നല്ലാഹു വമലായികത്തു യുസല്ലൂന അലന്ന നബിയ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്നും അള്ളാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചു ഞാനോടാ പ്രാർത്ഥിക്കുന്ന, മലക്കേ നീ അവന് സ്വർഗം കൊടുക്കണേടാ, നീ അവന് സമാധാനം കൊടുക്കണേടാന്നായിരിക്കും. മലക്കാണെങ്കിലും തിരിച്ച് പഠിച്ചോ, നീ കൊടുത്തേക്കെ പഠിച്ചോ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു പറഞ്ഞു, യാ യുഹല്ലദീൻ ആമനു, വിശ്വസിച്ചവരെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാൻ വിചാരിച്ചിട്ടൊക്കെ എന്റെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി, എന്റെ കയ്യിൽ നിന്ന് പോയി, ഇത് അതുക്കും മേലെയായി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്,
നിങ്ങളും കൂടി അങ്ങ് പ്രാർത്ഥിച്ചോ, ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കണേന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പാപികളായ നമ്മളോടും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഇന്നും ഓരോ വിശ്വാസിയും നമസ്കാരത്തിൽ അത്തഹിയാത്തിന്റെ വേളയിൽ പറയുന്ന പഠിച്ചുനേ, നീ നബിക്ക് സമാധാനം കൊടുക്കണം എന്നതാ. കാരണം ചെയ്തു വെച്ച് ചെയ്ത് നോക്കുമ്പോഴേ ഒരു കാലത്തും സമാധാനം കിട്ടാൻ പോകുന്നില്ല. മരിച്ച കബറിൽ കിടന്നിട്ട് പോലും ഒരു സൗരവുമില്ല. ഇന്നും നബിക്ക് സ്വസ്ഥതയുണ്ടോ? നമ്മളിതാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും എന്തെന്നറിയാത്ത മാനവരിൽ മഹോന്നതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ സ്വർഗത്തിലൊരു സീറ്റ് ഓക്കെയാ.